ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും റേഷൻ പീടിയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കിറ്റിൽ എന്തായാലും ചെറുപയറൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് വരുന്നുള്ള ചെറുപയറും പിന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി എടുത്തിട്ട് ഇതേപോലത്തെ നല്ല മഞ്ഞ കളറിലുള്ള മിച്ചർ അങ്ങോട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ അതിനും വാണ്ടിക്കാണ്ട് എന്തായാലും കുറച്ച് അരിപ്പൊടിയും അതേമാതിരി തന്നെ നമ്മളെ പെരയിലൊക്കെ അല്ലേ ചെറുപയറും മാത്രം മതി. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ലേ, കുട്ടികൾ ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ, ഓൽക്കോട്ട് കുറച്ചാനും തന്നു. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് നോക്കിയാലോ. അപ്പോൾ നമ്മൾ അതിനും വാണ്ടിക്കാണ്ട് ഈ ഒരു ക്ലാസ്സിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൽ ഒരു അര ഗ്ലാസ്സോളം കടലമാവുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് അതേ ക്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് പൊടിയാണ്. സാധാ നമ്മൾ നൂൽപുട്ടൊക്കെ ചൂടാനെടുക്കുമല്ലോ പത്തിരിപ്പൊടി, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ അതിക്കൊരു നല്ല മഞ്ഞപ്പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിച്ചർ മഞ്ഞ കളറിലാണല്ലോ ഉണ്ടാവുക. മുട്ട മിച്ചർ, മഞ്ഞ മിച്ചർ, ബോംബെ മിച്ചർ എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു പേര് പറയുന്നേക്കൽ. അങ്ങനെ എന്തായാലും നമ്മൾ ഇനി നല്ലോണം കുറച്ച് പച്ചവെള്ളം തന്നെയാണ് പാർന്നുകാണ്ടേ, നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കാം. പിന്നെ നമ്മളിതിക്ക് ഇപ്പ് ഇപ്പം ഇട്ട് കൊടുക്കണില്ല കേട്ടോ, ഇപ്പ് നമുക്ക് പിന്നെ ആക്കം പോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടുങ്ങാണ്ട് ഈ രണ്ട് പൊടിയും കൂടി നമ്മൾ നല്ലോണം അങ്ങോട്ട് നൂൽപുട്ടിനൊക്കെ പൊടി കുഴക്കുമല്ലോ, ആ ഒരു പരുവത്തിൽ ഇങ്ങോട്ട് നല്ലോണം ഉസാറായിട്ട് ഇങ്ങോട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിക്ക് മാണ്ടിയതേ കുറച്ച് ചെറുപയറാണ്. അപ്പോൾ എന്തായാലും ചെറുപയറൊക്കെ ഇപ്പം ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ പെരയിൽ. അപ്പോൾ എന്തായാലും അത് നമ്മൾ 2-3 മണിക്കൂറോളം അങ്ങോട്ട് വെള്ളത്തിലിട്ട് വെച്ചിനി. ഇനിയിപ്പോൾ വെള്ളത്തിലിട്ട് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് മാണെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നല്ലോണം അങ്ങോട്ട് കെഗിയെടുത്താലും മതി. അപ്പോൾ എന്തായാലും നമ്മളൊരു കോട്ടൻ്റെ തുണിയിലിട്ടുങ്ങാണ്ടേ നല്ലോണം അങ്ങോട്ട് തുടച്ചെടുക്കുന്നുണ്ട്. അതിമത്തെ വെള്ളമൊക്കെ അങ്ങോട്ട് പോയി കിട്ടും ചെയ്തോളും. ഇല്ലാന്നുണ്ടെങ്കിൽ ദണ്ണീക്കാണ്ട് ഇട്ട് കൊടുക്കുമ്പേ നല്ലോണം അങ്ങോട്ട് പൊട്ടിത്തെറിച്ചുങ്ങാണ്ടേ നേത്ത് കൂടെ കാകാനും പോയി സാധ്യത ഉണ്ടേ. അപ്പോൾ വെള്ളമൊക്കെ അന്നാണ് തുടച്ചെടുത്താൽ നമുക്ക് ഉസാറായിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ചെറുപയറൊക്കെ നല്ലോണം അങ്ങോട്ട് തുടച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് എന്തായാലും ഒരു നൂൽപുട്ടിൻ്റെ അച്ച അങ്ങോട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും മരത്തിൻ്റെ അച്ചാണ്, നമ്മൾ ഏതായാലും നൂൽപുട്ട് ചൂടൽ ഈ ഒരു അച്ചിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് സൗകര്യമായിട്ട് തോന്നിയിരിക്കുന്നത്. ഇതിന് പിന്നെ ചില്ല മാറ്റാനൊന്നും പറ്റൂല, ഇത് നല്ല ചില്ല തന്നെയാണ് ഇട്ടത്. പിന്നെ അതേപോലെ ചെറിയ ഓട്ടക്കല്ലേ അതേപോലത്തെ ചില്ലാണ് കേട്ടോ, നൂൽപുട്ടിനൊക്കെ എടുക്കണ ആ ചില്ലാണ് എടുക്കേണ്ടത്. ഇത് വലിയ കട്ടില്ലാത്ത മിച്ചറാക്കാറല്ലോ. എന്നിട്ട് നമുക്ക് എന്തായാലും അയക്കാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തുങ്ങാണ്ട് നല്ലോണം അങ്ങോട്ട് പീച്ചെടുക്കാൻ പാകത്തിനെ, ഏതായാലും മാവ് അയക്കാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തുങ്ങാണ് ഞാൻ ഒന്ന് പീച്ച്. അപ്പോൾ നമ്മളൊരു പാനിലാണ് കേട്ടോ എണ്ണയൊക്കെ ചൂടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചുട്ടത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ രണ്ടാമത്തതാണ് കേട്ടോ നമ്മൾ കാട്ടിത്തരുന്നത്. പിന്നെ നമ്മളെ പൊടി, നമ്മൾ മാവ് കുഴച്ചത് കുറച്ചൊന്ന് വെള്ളം ലൂസായിക്കണെന്ന് തോന്നുന്നുണ്ട്. നമ്മളങ്ങോട്ട് പരത്തിയിട്ട് ഇങ്ങോട്ട് അല്ല പീച്ചിയിട്ട് വലിയൊരു വൃത്തിയിൽ ഇങ്ങോട്ട് കിട്ടണില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു നൂൽപുട്ടിൻ്റെ അച്ചിൽ വല്ലാതെ ഇങ്ങോട്ട് വെള്ളം എറിയാൽ അതുകൊണ്ട് നല്ല ബൗസിലും ഇങ്ങോട്ട് കിട്ടൂല. അപ്പോൾ എന്തായാലും ഇപ്പോൾ പൊടി ഇട്ട് കുറുക്കാനൊന്നും ആവില്ല എന്ന് കരുതി അങ്ങനെ തന്നെ അങ്ങോട്ട് ചുട്ടെടുത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരോ അച്ചി ഓരോരോ എന്താ പറയുക മാവ് ഓരോരോ പാകം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക പൊടി പൊടിയായിട്ട് പോണത്. അപ്പോൾ മാവ് കുറച്ചും കൂടി ടൈറ്റിൽ കുഴച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വൃത്തിയില്ലാതെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചുട്ടെടുക്കുമ്പോൾ മേൽക്ക് മേലൊന്നായിട്ട് ഇങ്ങോട്ട് നൂല് വരാത്ത വിധം പെരത്തിയും കൊണ്ട് ഇങ്ങോട്ട് ചുട്ടെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് കട്ട പൊടിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് പീച്ചി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇങ്ങോട്ട് പീച്ചിയാൽ മതി. പിന്നെ നല്ലോണം എണ്ണയൊക്കെ പാർന്നുങ്ങാണ്ട് ചൂടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ കുറച്ച് എണ്ണയിലാണല്ലോ അത് ചുട്ടെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒന്നങ്ങോട്ട് തിരിച്ചും കൂടി ഇട്ടുങ്ങാണ്ട് വേവിച്ചെടുക്കാം. പിന്നെ അത് വേകാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ, നല്ല തിജിലിങ്ങോട്ട് ഇട്ടും കൊടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു പോകും. ഒരു പാകത്തെ തിജിലിട്ടുങ്ങാണ്ട് ഇങ്ങോട്ട് പീച്ചെടുത്താൽ മതി, എന്നാൽ നല്ല വൃത്തിയിലാണ് കിട്ടും ചീച്ചും. ഇത് ചുട്ടെടുക്കാൻ വലിയ പണിയൊന്നുമില്ലേ, പെട്ടെന്നുണ്ട്, 5 മിനിറ്റിൻ്റെ പണിയുള്ളൂ. മണ്ണ് ഒരുങ്ങിയാലേ വേഗം ഉണ്ട്. പിന്നെ കുട്ടിയാക്കും തന്നെ കുറച്ച് കൂത്തർക്കും ചിജ, നമ്മളെ പെരയിലുള്ള സാധനമൊക്കെ വെച്ചിങ്ങാണ്ടല്ലേ പിന്നെ അത് ഉണ്ടാക്കുന്നതും, വലിയ പണിയൊന്നും. അങ്ങനെ നമ്മളെ മാവൊക്കെ നമ്മൾ പീച്ചിങ്ങാണ്ട് ഇതാ ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് നൂൽപുട്ട് പോലെ അങ്ങോട്ട് ആക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇനി നമ്മളേതായാലും അവിടെ കെഗി അന്നാക്കി വെച്ചിനിയല്ലോ കുറച്ച് ചെറുപയർ, അതായത് എണ്ണീക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തുങ്ങാണ്ട് അതും അങ്ങോട്ട് വേവിച്ച് പോരാ. അപ്പോൾ അത് എണ്ണീക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതേമാതിരി നല്ലോണം അങ്ങോട്ട് കുമ്പളകളൊക്കെ ഉണ്ട് വരുന്നുണ്ടല്ലോ, നല്ലോണം ഇങ്ങനെ തളച്ച് പൊന്തി വരുന്നില്ലേ, അതേപോലെ നല്ലോണം അങ്ങോട്ട് തളച്ച് വരും കേട്ടോ. ആ തള അങ്ങനെ നിന്ന് ആ തളക്കല അങ്ങോട്ട് നിന്ന് നിൽക്കുമ്പോൾ ഇത് വേറൊരു കളറിലും വരും. ഇപ്പോൾ കണ്ടില്ലേ ആ തളക്കലൊക്കെ നിന്നുങ്ങാണ്ട് ഇപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ ഇങ്ങോട്ട് അയക്കണ്. അപ്പോൾ എങ്ങനെ ഇങ്ങോട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിങ്ങോട്ട് കോരി എടുക്കാം നമുക്ക്. ഇതിലാറ അങ്ങോട്ട് വേകാൻ നിൽക്കുമ്പോൾ പിന്നെ ഇതിങ്ങോട്ട് കരിഞ്ഞിട്ട് ഇതിൻ്റെ ചോയും വേറിലൊക്കെ ഇങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ ഈ ഒരു കളറായി വന്നുങ്ങാണ്ട് ഇതിൻ്റെ തളക്കലൊക്കെ നിന്നുങ്ങാണ്ട് ഈ ഒരു കളറിൽ ഇങ്ങോട്ട് ആയി കിട്ടുമ്പോൾ നമുക്കിതങ്ങോട്ട് കോരി എടുക്കാം കേട്ടോ.
അപ്പം എന്തായാലും നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരി എടുത്തുകൊണ്ട് ഒരു പാത്രത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എന്തായാലും കുറച്ച് കരിയേപ്പിൻ്റെലയും കൂടിയും ആ എണ്ണയിൽ തന്നെ ഇട്ടുകൊണ്ട് ഒന്നങ്ങോട്ട് പൊരിച്ച് പോരാം. കരിയേപ്പിൻ്റെലയൊക്കെ മിച്ചറിൽ നല്ലൊരു രസമാണല്ലോ, നല്ലൊരു ചൂരും ചോയയും അതും ഉണ്ടാവും, പിന്നെ തിന്നാനും തന്നെ നല്ലൊരു ഇതാണേനും. അങ്ങനെ നമ്മളെന്തായാലും മിച്ചർക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ അങ്ങോട്ട് എണ്ണയിൽ ഇങ്ങോട്ട് കോരി പൊരിച്ച് കോരി എടുത്തുക്കണ്. അപ്പോൾ അത്ര പണിയുള്ളേ, ഇതിന് വലിയ പണിയൊന്നുമില്ല, ഉണ്ടാക്കാൻ അങ്ങോട്ട് മെനക്കെടണം എന്നുള്ളൂ. അപ്പോൾ കണ്ടില്ലേ നമ്മളെ നൂൽപ്പൊട്ട് ഇതൊക്കെ ഇവിടെ സാറായിട്ട് കിട്ടിയിരുന്നു. ഇനി നമുക്ക് എന്തായാലും ഇതൊക്കെ ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് ഇട്ടുകാണ്ടേ ഒന്നങ്ങോട്ട് പൊടിച്ചെടുക്കണം. മിച്ചറിൻ്റെ ഒരു പരുവത്തിൽ ഇങ്ങോട്ട് ആക്കി എടുക്കണമല്ലേ നമ്മളിത്. അപ്പം നമ്മൾ കുറച്ചൊരു കുണ്ടൊക്കെ ഉള്ളൊരു പാത്രം അങ്ങോട്ട് എടുത്തുക്കാണ്. പരന്ന പാത്രത്തിലാവുമ്പോൾ അതിങ്ങോട്ട് പൊടിച്ചെടുക്കാനൊരു ഗതികേടാക്കാറില്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അധികം കുറച്ച് കുണ്ടുള്ളൊരു പാത്രം അങ്ങോട്ട് എടുത്താൽ അതിലിട്ടുകാണ്ട് ഒന്നിങ്ങോട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ അതിങ്ങോട്ട് പൊടി പൊടിയായിട്ട് കിട്ടും. അപ്പോൾ കട്ടിയിൽ ഇങ്ങോട്ട് പരത്തിയെടുത്താൽ ചുട്ടെടുത്താൽ പിന്നെ ഇതേപോലെ ഇങ്ങോട്ട് കുഴച്ചെടുക്കുമ്പോൾ അതിങ്ങനെ കട്ട കട്ടായിട്ട് കിടക്കൂട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ടില്ലാതെ നൂലോലെ നമ്മൾ ഇത് ചുട്ടെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എന്തായാലും ഇതിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആ കോരി വെച്ചിട്ടുള്ള ചെറുപയറിൻ്റെതും ആ ഒരു കരിയേപ്പിൻ്റെലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തുകാണ്ടേ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് പൊടിച്ചു കൊടുത്താൽ മതി. പിന്നെ അത് ചെറിയ ചെറിയ മിച്ചറാക്കാറല്ലോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇങ്ങോട്ട് ആക്കിയെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, നമ്മളിപ്പോൾ പീടിയിൽ നിന്ന് വാങ്ങിയാലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇപ്പം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ പൈസ കൊടുത്ത് പീടിയിൽ നിന്ന് വാങ്ങണ്ടല്ലോ, നമ്മളെ പെരയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുങ്ങാണ്ടേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അത്ര പണിയുള്ളൂ കേട്ടോ ഈ ഒരു മിച്ചർ ഉണ്ടാക്കാനായിട്ടേ. അപ്പോൾ കുട്ടികളിങ്ങനെ വെറുതെ ഇരിക്കണ നേരത്തും നമുക്ക് ചായക്ക് കടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഈ ജാതി ഒരു മിച്ചറൊക്കെ മതിയിലെ ഇപ്പോൾ ചായക്കും കടിച്ചാനേ കുട്ടികൾക്കും തന്നെ അങ്ങനെ പാത്രത്തിലിട്ട് കൊണ്ടുവന്ന് തിന്നാനും നമ്മൾ പെരയിൽ ഉണ്ടാക്കണീനൊക്കൂലല്ലോ. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള മിച്ചർ ഇവിടെ റെഡി ആക്കണ്. അപ്പോൾ എന്തായാലും പെരയിൽ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായിക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബും കൂടി ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.